ആൽഫ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഗുലാബ് ജാമുൻ. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കാം. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3/4 കപ്പോളം പഞ്ചസാര ഇടുക. പഞ്ചസാരയ്ക്കൊപ്പം 3/4 കപ്പോളം വെള്ളവും ചേർക്കുക. പഞ്ചസാര എടുക്കുന്ന ആ കപ്പിന് തന്നെ വെള്ളവും എടുക്കുക. ഇനി ഇതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി പഞ്ചസാര നല്ലവണ്ണം അലിയുന്നിടം വരെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പഞ്ചസാര അലിയിച്ച് ബോയിൽ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഗുലാബ് ജാമുൻ തയ്യാറാക്കാം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് 8 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ള അതിനനുസരിച്ച് മിൽക്ക് പൗഡർ ഉപയോഗിക്കാം. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കണം. മൈദയും ബേക്കിംഗ് പൗഡറും മിൽക്ക് പൗഡറും കൂടെ നല്ലവണ്ണം യോജിപ്പിച്ച് എടുക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഗുലാബ് ജാമുനാണ്. സിമ്പിളാണ് ഇതുണ്ടാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഗീയുടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഗീയുടെ ഒരു മിൽക്ക് പൗഡറിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഗുലാബ് ജാമുൻ കഴിക്കാനായിട്ട്. ഗീയും കൂടി ഇട്ട് കൊടുത്ത് പുട്ടിനെ നമ്മൾ കുഴക്കത്തില്ലേ, അതുപോലെ തന്നെ നല്ലോണം യോജിപ്പിച്ച് കുഴച്ചെടുക്കണം. കണ്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. പാല് കുറേശ്ശേ കുറേശ്ശേ ഒഴിക്കാവുള്ളൂ, ഒറ്റയടിക്ക് പാല് ഒഴിക്കരുത്. മിൽക്ക് പൗഡർ ഒക്കെ ചേർക്കുന്നതാണ്, ഒത്തിരി പാലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് രീതി മാത്രമേ കുറച്ചേ കുറച്ചേ ഒഴിക്കാവുള്ളൂ. എനിക്ക് 2 ടേബിൾ സ്പൂൺ പാലിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. ഇതിൽ കൂടുതൽ മിൽക്ക് പൗഡർ ഉപയോഗിക്കുമ്പോൾ അതനുസരിച്ചുള്ള പാല് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഇത് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ഡോ ആണ്. ഈ ചെറിയ ഉരുളകളാക്കി ഇത് ഉരുട്ടി എടുക്കാം. നിങ്ങൾ കയ്യിൽ മാവ് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ സ്വല്പം നെയ്യോ എണ്ണയോ കയ്യിൽ തടവിയിട്ട് വേണം ഇത് ബോളാക്കാനായിട്ട്. ചെറിയ ബോളുകളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ബോൾ ചെയ്തെടുക്കുക. ഇനി ഇത് എണ്ണയിലിട്ട് എണ്ണ ചൂടായി എണ്ണയിലിട്ട് വറുത്ത് കോരാം. ചെറിയ തീയിൽ വെച്ച് വേണം ഇത് വറുത്ത് കോരാനായിട്ട്. അല്ലെങ്കിൽ പുറം നല്ലവണ്ണം ബ്രൗൺ കളറാകുകയും ചെയ്യും, അകം വേകുകയില്ല. അതുകൊണ്ട് ചെറിയ തീയിൽ വേണം എടുത്തിട്ട് വേവിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പ് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി തിളപ്പിക്കാം. ആ ചൂടായ പാനിയിലേക്ക് വേണം നമ്മൾ വറുത്ത് കോരിയ ഈ ബോൾസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുത്ത് നമ്മളൊന്നുകൂടി ഒന്ന് ഇത് ബോയിൽ ചെയ്യണം.
ഇനി ഇതെല്ലാം ഇട്ട് ഒന്നൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം ബോയിലായി കഴിയുമ്പോൾ ഷുഗർ, ഈ ബോൾസ് ഷുഗർ അബ്സോർബ് ചെയ്ത് എടുക്കും. അപ്പോൾ ഈ ബോൾസ് കുറച്ചുകൂടി ഒന്ന് വലുതാകും. നല്ല ഗുലാബ് ജാമുൻ കഴിക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ ആയി, ഇനി സെർവിംഗ് ഡിഷിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ്സ് ബോയിൽ ചെയ്താൽ മതിയാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അതിൻ്റെ പാനീയം കൂടി ഒഴിച്ച് ഇത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല ചൂടോടെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസിയാണ്. എൻ്റെ ഉൾവശം കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല ഷുഗറൊക്കെ നല്ലവണ്ണം അതിനകത്ത് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.